കഥയാരംഭിക്കുന്നത് ചെൻഫെങ് എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ചെൻഫെങ് ഒരു ബാറിൽ ബൌൺസറായി ജോലി നോക്കുകയായിരുന്നു ഒരു ദിവസം ആ ബാറിൽ ചെറിയൊരു കലഹം നടന്നു കലഹത്തിനിടയിൽ പ്രശ്നക്കാരെ പിടിച്ചുമാറ്റാൻ വേണ്ടി ചെൻഫ് ചെന്നതും പ്രശ്നക്കാരിലൊരാൾ അബദ്ധത്തിൽ ബോട്ടിൽ ചെൻഫെങ്ങിന്റെ തലക്കടിച്ചു ചെൻഫെങ്ങിന്റെ തലപൊട്ടി ചോറിയൊലിക്കാൻ ആരംഭിച്ചിരുന്നു പിന്നാലെയാണ് അടിച്ച ആ വ്യക്തി ചെൻഫെങ്ങിനെ തിരിച്ചറിയുന്നത് താനടിച്ചത് സെക്യൂരിറ്റി ഗാർഡായി ജോലി നോക്കുന്ന ചെൻഫെങ്ങിനെയാണ് എന്ന് കണ്ടതും അയാൾ പെട്ടെന്നൊന്നും വല്ലാതായി ഒരു നെട്ടൽ അയാളിൽ വന്നിരുന്നു ുന്നു ചെൻഫെങ്ങിനോട് ക്ഷമാപണം നടത്തിയ അയാൾ ചെൻഫെങ്ങിനെടുക്കൽ ഒരു സെൽഫി ചോദിച്ചു ആ ഒരു നിമിഷത്തിലാണ് ഒരു കാര്യം വ്യക്തമാകുന്നത് മാൻ എന്ന ഏവരും വിളിച്ചിരുന്ന ഒരു മത്സരത്തിൽ പോലും പരാജയപ്പെടാണ്ടിരുന്ന ലെജൻഡറി ബോക്സറായിരുന്നു ആയിരുന്നു ചെൻഫെങ് പക്ഷേ ജീവിതത്തിലെ ഒരു കറുത്ത ദിവസം നടന്ന ഒരു ദുരന്തത്തെ തുടർന്ന് അയാൾക്ക് ജയിലിൽ പോകേണ്ട വന്നു പന്ത്രണ്ട് കൊല്ലക്കാലം ചെൻഫംഗ് ജയിലിൽ കഴിഞ്ഞു റിലീസായ ശേഷം അയാൾ ആ ബാറിൽ ബൌൺസറായി ജോലി നോക്കുകയായിരുന്നു ഇതേസമയം മറ്റൊരിടത്ത് ചെന്നിന്റെ സുഹൃത്ത് എന്ന വ്യക്തി അവിടുത്തെ ഒരു മാഫിയ ബോസും ബിസിനസ്മാനുമായ ഹേഇ ചെന്നു കാണുകയായിരുന്നു ഹേയി നിലവിൽ ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ഹെഡായും സേവനമനുഷ്ഠിക്കുന്നുണ്ട് അനുഷ്ഠിക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞ കാലയളവൊക്കെ പിന്നിട്ടിരുന്നു ഡെവലപ്മെന്റ് പ്രൊജക്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നില്ല ബിസിനസ്സുകാരനായ ഏലി അതിനെ തുടർന്ന് തന്റെ ഷെയർ വിഡ്രോ ചെയ്യുമെന്ന് അറിയിക്കാനായിരുന്നു ഹേഇയുടെ അടുത്തെത്തിയിരുന്നത് പക്ഷെ ഹേയി പ്രൊജക്ട് നല്ല രീതിയിൽ വരുമെന്നും കുറച്ച് സമയം കൂടി അനുവദിക്കണം എന്ന് ഏലിയോട് ആവശ്യപ്പെട്ടു അടുത്ത ദിവസം ചെൻഫങ് അവിടെ ത്തെ പ്രസിദ്ധമായ ഒരു സ്കൂളിന്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു സെക്യൂരിറ്റി ഗാർഡ് അങ്ങോട്ടേക്ക് വരുന്നത് ചെൻഫിങ്ങിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതുകൊണ്ട് സെക്യൂരിറ്റി ഗാർഡ് ചോദ്യം ചെയ്തു അവിടെ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവനെ പറഞ്ഞുവിടാൻ ഒരുങ്ങി പക്ഷെ ചെൻഫെങ് ഉള്ള കാര്യം അറിയിച്ചു തന്റെ മകൾ ചിൻപടിക്കുന്നത് ആ സ്കൂളിലാണെന്നും അവൾ ജനിച്ച ശേഷം ഒരിക്കൽ പോലും താൻ അവളെ കണ്ടിട്ടില്ലെന്നും അവളെ ഒരു നോക്ക് കാണുവാനാണ് താൻ വെയിറ്റ് ചെയ്യുന്നത് എന്നും അവൻ പറഞ്ഞു ചിൻ ചെൻഫെങ്ങിന്റെ ഒരേ ഒരു മകളായിരുന്നു അവന്റെ എക്സായ ഷാവോ കിങ്ങിന്റെ മകൾ അങ്ങോട്ടേക്ക് കാറിലെത്തിയ ഷാവോ കിങ് ചെന്നിനെ കണ്ടിരുന്നു ചെൻഫിങ്ങിനെ തിരിച്ചറിഞ്ഞ ഷാവോ കിങ് അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഷാവോ കിങ്ങിനെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാതെ മാറി മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ചെന്നിനെ ഫോളോ ചെയ്ത് ഷാവോ കിങ് ഒടുവിൽ ചെന്നിന്റെ താമസ സ്ഥലത്തേക്കെത്തി അവിടെ വെച്ച് ഇരുവരും സംസാരിച്ചു സംസാരിക്കുന്ന കൂട്ടത്തിൽ ചെൻ ജയിലിലായിരുന്ന സമയത്ത് താൻ മറ്റൊരാളെ വിവാഹം കഴിച്ചെന്നും ചെന്നിന്റെ തന്നെ സുഹൃത്തായ ഏലിയെയാണ് താൻ വിവാഹം കഴിച്ചതെന്നും ഷാവോ കിങ് സത്യസന്ധമായി പറഞ്ഞു ഷാവോ കിങ് സന്തോഷത്തോടെ ഏലിക്കൊപ്പം ജീവിച്ചു വരികയാണ് മകൾ ചിന്നും അവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നു തുടർന്നുള്ള സംസാരത്തിൽ മകളെ കാണാനുള്ള ആഗ്രഹം മകളെ മീറ്റ് ചെയ്യാൻ നല്ലൊരു അവസരം താൻ തന്നെ ഉണ്ടാക്കി തരാം എന്ന് ഷാവോ കിങ് ചെന്നിനോട് പറയുന്നുമുണ്ട് ചെന്നും സന്തോഷത്തോടെ അത് അംഗീകരിച്ചു എന്നിരുന്നാലും ഷാവോ കിങ് ഒരു കാര്യം ചെന്നിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു മകൾ ഒരുപക്ഷെ ചെൻഫെങ്ങിനെ അച്ഛനായി മതിക്കുകയോ വില കൽപ്പിക്കുകയോ ചെയ്യാൻ സാധ്യതയില്ലെന്ന കാര്യം വൈകാതെ ഷാവോ കിങ് ചെന്നുമായി ഒരു ലക്ഷറി റെസ്റ്റോറന്റിൽ വെച്ച് ഫാമിലിക്ക് മീറ്റിംഗ് ഷാവോ കിങ്ങിന്റെ അപ്പോഴത്തെ ഭർത്താവ് ചെന്നിന്റെ പഴയ സുഹൃത്തായ ഏലിയും ചെന്നിന്റെ മകൾ ചെന്നും അവിടെ ഉണ്ടായിരുന്നു ചെൻ വിചാരിച്ചതിലും ഏറെ ഡിഫറന്റ് ആയിരുന്നു ചെന്നിന്റെ മകൾ ചെൻ വളരെ സ്മാർട്ടായ പക്ഷേ കൂട്ടത്തിൽ പോയിഡ് കിഡായി വളർന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ തന്റെ അച്ഛനായിട്ട് കൂടി ഒട്ടും ബഹുമാനമില്ലാതെയായിരുന്നു ചെന്നിനോട് ചെൻ ഇടപെട്ടത് ഒരു തരത്തിലുള്ള സിമ്പതിയും ബഹുമാനവും അച്ഛനോട് സംസാരിക്കുമ്പോൾ ചെൻ കാണിച്ചതുമില്ല എന്താണ് നിങ്ങളുടെ ജോലി എത്രത്തോളം പണം നിങ്ങൾ ഒരു മാസം സമ്പാദിക്കുന്നു എന്നൊക്കെ ചെൻ ചോദിച്ചു എന്തിനേറെ പറയുന്നു ഈ മീറ്റിംഗിന് വേണ്ടി തന്നെ ചിലവാക്കുന്ന പണം എന്റെ സ്റ്റെപ്പ് ഫാദറിന്റേതാണ് അദ്ദേഹത്തിന്റെ സമയവും പണവുമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചെൻ പറയുകയും ചെയ്തു ചെൻഫിന് അത് അപമാനമായി തോന്നിയിരുന്നു പക്ഷെ അദ്ദേഹം അത് പ്രകടമാക്കിയില്ല മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിന്റെ സ്റ്റെപ്പ് ഫാദറിന്റെ പണമൊന്നും താൻ ഇവിടെ എടുക്കുന്നില്ല ഇവിടെ എന്ത് കോസ്റ്റ് വന്നാലും അത് താൻ പേ ചെയ്തോളാം എന്ന് ചെൻഫ് പറഞ്ഞു അന്ന് മീറ്റിംഗിന് ശേഷം ബില്ല് വന്നപ്പോ ചെന്നത് പേ ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷെ പേ ചെയ്യാൻ ചെന്ന പ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് ആ ലക്ഷറി റെസ്റ്റോറന്റിലെ ബിൽ അവന്റെ ഒരു മാസത്തെ ശമ്പളത്തിന്റെ പകുതിയോളം വരുമെന്ന് ചെന്നിനെ കൊണ്ട് അത്രയും പണം അടയ്ക്കാൻ സാധിക്കില്ല എന്ന് ഏലൈ തിരിച്ചറിഞ്ഞിരുന്നു ഏലൈ അങ്ങോട്ടേക്ക് കടന്നു വന്നു തന്റെ സുഹൃത്തു കൂടിയായ ചെൻഫങ്ങിനെ വിഷമിപ്പിക്കാതെ മകൾ പറഞ്ഞത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് ബില്ല് താനടച്ചോളാം എന്നും അവനെ അറിയിച്ചു താൻ നോക്കുന്ന ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യണം എന്ന് ചെന്നിന് തോന്നി അന്ന് തന്നെ ബാർലൈ ബൌൺസർ ജോലി അവൻ റിസൈൻ ചെയ്തു പിന്നീട് തന്റെ ഒരു സുഹൃത്തിനെ ചെന്ന് കണ്ടു ഡാഹുവ എന്നായിരുന്നു ആ സുഹൃത്തിന്റെ പേര് ഡാഹുവ ഒരു ജിം ഓണറാണ് ബോക്സിംഗ് ജിം ഓണർ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവന്റെ ജിമ്മിൽ തനിക്കെന്തെങ്കിലും ജോലി തരപ്പെടുത്താമോ എന്ന് ചെങ്തിരക്കി നിലവിൽ ഡാഹുവയുടെ ജിമ്മിൽ ജോലി വേക്കൻസി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും അവിടെ ക്ലീനിങ്ങിനും പാർട്ട് ടൈം ട്രെയിനറുമായും അവനോട് ജോലി അനുഷ്ഠിക്കാൻ ഡാഹുവ ആവശ്യപ്പെട്ടു ചെൻ വൈകാതെ ജിമ്മിലെ തന്റെ ജോലി ആരംഭിക്കുകയും ചെയ്തു ഈ വിവരം അധികം വൈകാതെ ഏലറിഞ്ഞിരുന്നു ചെന്നിന് തന്റെ അച്ഛനോട് ഒരു സ്നേഹവും ബഹുമാനവും ഒന്നുമില്ലല്ലോ ചിന്നും ും അടുക്കുവാൻ ഒരു വഴി ഏലൈ കണ്ടെത്തി ചെന്നിനെ മാർഷ്യൽ ആർട്സ് പ്രാക്ടീസിന് ഡാഹുവയുടെ ജിമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക ചെന്നിനെ കൊണ്ട് ചെന്നിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക അവരങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ ഒരടുപ്പം മകൾക്കും അച്ഛനുമിടയിൽ രൂപപ്പെടുമല്ലോ അത്തരത്തിൽ തന്നെ ഏലൈ പ്രവർത്തിച്ചു ഡാഹുവയുടെ ജിമ്മിൽ ചെൻഫെങ്ങിന്റെ കീഴിൽ മകൾ ചെന്നിനെ അദ്ദേഹം മാർഷൽ ആർട്സ് ട്രെയിനിങ്ങിനായി ജോയിൻ ചെയ്യിപ്പിച്ചു ചെങ്ങിനും അത് സന്തോഷമായിരുന്നു തന്റെ മകളെ ചെങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും തുടങ്ങി നല്ല രീതിയിൽ പ്രാക്ടീസ് മുമ്പോട്ട് പോയി പക്ഷേ ഒരു ഘട്ടത്തിൽ ചെന്നിന്റെ ഒരു വേ ിങ് ഇത് ശരിയല്ലെന്ന് പറഞ്ഞ് ചെങ് തടയാൻ ശ്രമിച്ചിരുന്നു അത് ചിന്നിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിലും ചെങ് ഫെങ്ങിനൊപ്പമുള്ള ആ ട്രെയിനിങ്ങിൽ ചിന്നത്ര അത്ര ഈ കിക്ക് തന്റെ ഐഡലിന്റേതാണെന്നും ഒരുപാട് തവണ ചാമ്പ്യൻ ആയിട്ടുള്ള തന്റെ ഐഡൽ ഫോളോ ചെയ്യുന്ന കിക്കാണ് താനും പ്രാക്ടീസ് ചെയ്യുന്നത് എന്നായിരുന്നു ചിൻ പറഞ്ഞത് ഹുവായ് എന്ന മാർഷൽ ആർട്സ് ചാമ്പ്യനാണ് തന്റെ ഐഡൽ എന്നും അവൾ വ്യക്തമാക്കിയിരുന്നു അന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് ചിൻ അവിടെ നിന്ന് പോരാൻ തുടങ്ങുമ്പോഴാണ് ചിൻ പറഞ്ഞിരുന്ന ചിന്നിന്റെ ഐഡൽ ഹുവാ എന്ന വെയി അങ്ങോട്ടേക്ക് കടന്നുപോയി വന്നപാടെ വെയ്നേരെ ചെൻഫെങ്ങിന്റെ എതിരുചെന്നു വെയ് അങ്ങോട്ടേക്ക് എത്തിയതിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു ചെൻഫെങ്ങിനെതിരെ പ്രതികാര വെല്ലുവിളിയുമായിട്ടായിരുന്നു വെയ്യുടെ ആ വരവ് അതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട് ചെൻ ജയിലിലായിരുന്നെന്ന് പറഞ്ഞല്ലോ അത് ഇതേ വെയ്യുടെ സഹോദരനെ കൊന്ന കുറ്റത്തിനായിരുന്നു തന്റെ സഹോദരന്റെ മരണത്തിന് പ്രതികാരം തീർക്കാൻ ചെൻഫിങ്ങിനെ വെയ്യൊരു ഫൈറ്റിന് വെല്ലുവിളിച്ചു ആ സമയം ചെൻ തന്റെ പഴയകാലം ഓർത്തു പത്ത് കൊല്ലത്തിനു മുമ്പാണ് ഫെങ്സി എന്ന വെയ്യുടെ സഹോദരനും ചെന്നും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നത് ോ കിങ്ങിനും തന്റെ സുഹൃത്തുക്കളായ ഏലിക്കും ഡാഹുവയ്ക്കും ഒപ്പം ഡിന്നർ കഴിക്കുന്ന സമയത്തായിരുന്നു ഫെങ്സിയുമായി അവൻ ഏറ്റുമുട്ടിയത് മികച്ച ഫൈറ്ററായിരുന്നു ചെങ് അന്ന് ഫെംഗ്സിയെ അടിച്ച് കീഴ്പ്പെടുത്തി പക്ഷേ ഫൈറ്റിനിടയിൽ അബദ്ധത്തിൽ ഒരു നീക്കത്തിൽ തല ബെഞ്ചിൽ അടിച്ച് ഫെംഗ് കൊല്ലപ്പെടുകയായിരുന്നു ജയിലിൽ നിന്ന് വന്ന ശേഷം താനൊരു പ്രശ്നത്തിനും പോവില്ല എന്ന് ചെങ് ഫെങ് ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വെയ് വെല്ലുവിളിച്ചപ്പോഴും താൻ ഒന്നിനുമില്ല തന്നോട് ക്ഷമിക്കണം എന്നായിരുന്നു ചെങ് ഫെങ് ആവശ്യപ്പെട്ടത് വെയ് രണ്ട് രണ്ട് ഓപ്ഷൻ ചെങ് ഫെങ്ങിന്റെ മുമ്പിലേക്ക് ു ഒന്നുകിൽ ചെങ്ഫങ് തനിക്കെതിരെ ഫൈറ്റിന് തയ്യാറാകണം അല്ലെങ്കിൽ തന്റെ കാലിനിടയിലൂടെ ഇഴന് മാപ്പ് അപേക്ഷിക്കണം ഇതെല്ലാം കണ്ടുകൊണ്ട് ചിന്ന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഏറെ അപമാനിക്കപ്പെടുന്ന സംഗതിയാണെങ്കിലും വെയ്യുമായി ഒരു ഫൈറ്റ് ഉണ്ടാക്കണം പ്രശ്നം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ചെന്നിൻ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ചെങ്ഫങ് തിരഞ്ഞെടുത്തു വെയി തന്റെ കാലകത്ത് നിന്നു കാലിനിടയിലൂടെ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഇഴന് ചെൻ മറുവശം കടന്നു ചെന്നിന്റെ ജീവിതത്തിൽ തന്നെ അത്രമേൽ സ്വയം അപമാനിതനായിക്കൊണ്ട് ചെൻ മറ്റൊന്ന് ും പ്രവർത്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ചെന്നാ പ്രവർത്തി ചെയ്തത് സ്വന്തം മകൾ ചിന്നിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് മറ്റൊന്നുകൂടി സംഭവിച്ചു ചിൻ വെയ്യോട് താൻ അദ്ദേഹത്തിന്റെ വലിയ ഫാനാണെന്ന് പറഞ്ഞപ്പോ നിന്റെ അച്ഛൻ എന്റെ സഹോദരനെ കൊന്നവനാണ് അയാളുടെ മകളായ നീ എന്റെ ഫാനാവണ്ട എന്ന് വെയ് കടുപ്പിച്ചു പറഞ്ഞു ചിന്നിനെ അതുവല്ലാതെ ബാധിച്ചിരുന്നു തന്റെ അച്ഛൻ ചെങ്ഫെങ്ങിനോടുള്ള കലിയും ദേഷ്യവും ചിന്നിൻ അതോടെ കൂടുതൽ വർദ്ധിച്ചിരുന്നു അന്ന് വീട്ടിലെത്തിയ അവൾ വാതിലടച്ച് അവിടുണ്ടായിരുന്ന തന്റെ ഐഡലിന്റെ ഫോട്ടോ അടക്കം കീറിക്കളഞ്ഞു ഏറെ ദുഃഖിതിയായി ചിൻ മാറിയിരുന്നു തന്റെ അയിഡലാലാണ് അവൾ അപമാനിക്കപ്പെട്ടത് അച്ഛനോട് കൂടുതൽ കലിയും ദേഷ്യവും അവൾക്ക് തോന്നി നടന്ന ആ കാര്യങ്ങൾ കൊണ്ട് തന്റെ മകൾ തന്നോട് അകന്നു തന്നോട് ദേഷ്യമായി എന്ന് മനസ്സിലാക്കിയ ചെൻഫെങ്ങിനും അത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല രാത്രിയിൽ മഴ നനഞ്ഞുകൊണ്ട് വേദനയോടെ അയാൾ റോഡിലൂടെ ഓടി ജയിലിൽ നിന്നിറങ്ങിയ ശേഷം വീണ്ടും ഫൈറ്റ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ചെൻ അന്നൊന്ന് തീരുമാനിച്ചു ചെന്നോടി നേരെ വെയ്യയുടെ ജിമ്മിലേക്ക് ചെന്നു വെയ്യെ നേരിട്ട് കണ്ടു ഒരു ഫൈറ്റിന് വെയിമായി താൻ തയ്യാറാണ് എന്ന് പക്ഷേ ഒരു കണ്ടീഷനും ചെൻ മുമ്പിലേക്ക് വെച്ചു തന്റെ ഭാഗത്ത് തെറ്റൊക്കെയുണ്ട് താൻ സമ്മതിച്ചു പക്ഷേ ഈ ഫൈറ്റിൽ താൻ വിജയിക്കുകയാണെങ്കിൽ തന്റെ മകളെ അപമാനിച്ചതിന് വെയ് തന്റെ മകളുടെ അടുക്കൽ പോയി ക്ഷമ ചോദിക്കണം അതല്ല താനാണ് പരാജയപ്പെടുന്നതെങ്കിൽ വെയ്ക്ക് തന്നെ കൊന്നുകളയാം ആ ഒരു കണ്ടീഷൻ വെയ്യും അംഗീകരിച്ചു പിന്നീട് അങ്ങോട്ടേക്ക് ചെങ്ങിന്റെ ട്രെയിനിങ് പീരീഡ് ആയിരുന്നു വർഷം ഒരുപാട് പിന്നിട്ടല്ലോ ഫൈറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ മറന്നുപോയ ഫൈറ്റിംഗ് മൂവ്മെന്റുകൾ ഓർത്തെടുക്കാൻ നല്ല രീതിയിൽ ചെങ് ഫങ് ട്രെയിൻ ചെയ്തു അങ്ങനെ ഒരു മാസത്തിനുശേഷം കടൽക്കരയോട് ചേർന്ന് അവർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെൻഫംഗ് കടന്നു ചെന്നു വെയ് ചെൻഫിന്റെ വരവും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഫൈറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ചെൻഫങ് വന്നപ്പോ വെയ് പറഞ്ഞു ഒരിക്കൽ ഒരു ആർട്ടിസ്റ്റ് ആകുവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്റെ സഹോദരൻ ഒരു പ്രൊഫഷണൽ ബോക്സറാൽ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞത് മുതൽ അതിന് പ്രതികാരം ചെയ്യാൻ ഒരു ബോക്സറാവാൻ താൻ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ആ പാതയിൽ ഞാൻ ഒരു ചാമ്പ്യനായി മാറി എന്റെ സഹോദരന്റെ മഴ ത്തിന് പ്രതികാരം ചെയ്യണം എന്നു മാത്രമേ ഇതൊക്കെ ചെയ്യുമ്പോൾ എൻറെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ വെയ്യുടെ വാക്കുകളിൽ രോഷം മാളിക്കത്തുന്നുണ്ടായിരുന്നു വൈകാതെ ഇരുവരും തമ്മിലുള്ള ഫൈറ്റ് ആരംഭിക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ ചെൻ വെയ്യുടെ ആംസ് ലോക്ക് ചെയ്തിരുന്നു പക്ഷേ വെയ് അപ്പോഴും പരാജയം സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല ചെന്നിന് മുമ്പിൽ അതോടെ മറ്റു വഴിയുണ്ടായിരുന്നില്ല വെയ്യുടെ ഒടിച്ചു പക്ഷേ കൈയൊടിഞ്ഞിട്ടും തന്റെ തോൽവി സമ്മതിക്കാൻ വെയ് കൂട്ടാക്കിയതേയില്ല പക്ഷേ ചെന്നും ഫൈറ്റ് തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നില്ല തന്റെ ഭാഗത്താണ് മുമ്പ് മിസ്റ്റേക്ക് ഉള്ളത് എന്ന് ചെന്നിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു വെയ് കാലിൽ വീണെന്ന പോലെ ചെങ്ങവനോട് മാപ്പപേക്ഷിച്ചു തന്റെ പഴയ തെറ്റിന് തന്നോട് ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെട്ടു വിജയിച്ചു നിൽക്കുകയായിരുന്നിട്ടും തരത്തിൽ പ്രവർത്തിച്ചപ്പോ വെയ്യുടെ മനസ്സലിയുന്നുണ്ട് അബദ്ധത്തിൽ സംഭവിച്ചുപോയ തെറ്റിന് ചെങ്ങിനെ ദ്രോഹിക്കുന്നത് നല്ലതല്ല എന്ന് വെയ്ക്കും തോന്നി ചെങ്ങിനോട് വെയ് ക്ഷമിച്ചു അടുത്ത ദിവസം തന്നെ ചെങ്ങിനോട് ചെയ്തിരുന്ന പ്രോമിസ് വെയ് നടപ്പിൽ വരുത്തി വെയ് തന്നെ നേരിട്ട് പോയി ചെന്നിനെ കണ്ടു അവളോട് അന്നത്തെ സംഭവങ്ങൾക്ക് ക്ഷമ ചോദിച്ചു താൻ തന്നെ ഓട്ടോഗ്രാഫ് ചെയ്ത് തന്റെ നല്ലൊരു ചിത്രം തന്റെ ഫാനായ ചെന്നിന് വെയ് സമ്മാനിക്കുകയും ചെയ്തു ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ മറുവശത്ത് ഏലെ ഹേയിയുമായി പ്രൊജക്ടിന്റെ കാര്യത്തിൽ ഒരു മീറ്റിംഗിലായിരുന്നു ഹേയി പറഞ്ഞു കാലാവധി കഴിഞ്ഞിരിക്കുന്നു പ്രൊജക്ട് അപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല തന്റെ ഷെയർസ് മുഴുവൻ വിഡ്രോ ചെയ്യുകയാണ് ഇനിയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കാൻ തനിക്ക് താൽപര്യമില്ല എന്നേലും ഹേഇ അറിയിച്ചു അധികം വൈകാതെ ചെന്നിന്റെ ബർത്ത്ഡേ പാർട്ടി വരികയായിരുന്നു ഷാവോ കിങ് ചെന്നിന്റെ അച്ഛനായ ചെങ്ഫെങ്ങിനെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിച്ചു ഏറെ സന്തോഷത്തോടെയായിരുന്നു ചെങ്ഫങ് ആ പാർട്ടി ക്ഷണം സ്വീകരിച്ചത് അവൻ രണ്ട് ബോക്സിംഗ് ഗ്ലൗസ് വാങ്ങി പാർട്ടിയിൽ എത്തിയവൻ ആ അവൾക്ക് സമ്മാനിച്ചു പക്ഷേ ചെന്നിൽ നിന്നും മോശം പെരുമാറ്റമായിരുന്നു ചെങ്ഫെങ്ങിനെ ത് ചഫങ്ങിന്റെ പ്രസൻസ് ആ അറ്റ്മോസ്ഫിയർ ആകെ നശിപ്പിക്കുന്നേ ഉള്ളൂ എന്നും താനൊരു റിച്ച് ഗേൾ ആയതുകൊണ്ടാണ് ചെങ്ഫങ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുമൊക്കെയുള്ള തെറ്റിദ്ധാരണ അവൾക്കുണ്ടായിരുന്നു ചെങ്ഫങ്ങിനോട് ദേഷ്യപ്പെട്ട അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനും ചെങ്ഫങ്ങിനോട് പറഞ്ഞു പിന്നാലെയാണ് ഏലയെ അങ്ങോട്ടേക്ക് തന്റെ വളർത്തുമകൾക്ക് ഒരു പോണി ഗിഫ്റ്റായി കൊണ്ടുവന്നത് പോണിയെ കണ്ടതും അവളേറെ സന്തോഷിച്ചിരുന്നു തന്റെ ഭാഗം ന്യായീകരിക്കാൻ പോലും നിക്കാതെ അപമാനിതനായ ചെങ്ഫങ് അന്ന് ബർത്ത്ഡേ പാർട്ടി വിട്ടിറങ്ങിപ്പോന്നു പാർട്ടി കഴിഞ്ഞ് കുറച്ചു സമയം പിന്നിട്ട് പ്പോഴാണ് ഏലിയക്കാര്യം മനസ്സിലാക്കുന്നത് ചെങ്ഫങ് അവിടെ നിന്ന് പോയി കഴിഞ്ഞുവെന്ന് ചെന്നിനെയാണെങ്കിൽ പെട്ടെന്ന് കാണുന്നുമുണ്ടായിരുന്നില്ല പിന്നാലെ ഏലിക്ക് ഹേയിൽ നിന്നൊരു ഫോൺ കോൾ വന്നു ചെന്നിനെ താൻ കിഡ്നാപ്പ് ചെയ്തെന്നും പറഞ്ഞ പണം തന്നില്ലെങ്കിൽ ചെന്നിനെ വിട്ടുതരില്ല എന്നുമായിരുന്നു ഏലിക്കെതിരെയുള്ള ഭീഷണി ചെന്നിനെ വിട്ടു നൽകണമെങ്കിൽ ഏലി വിഡ്രോ ചെയ്യാൻ പോകുന്ന മുഴുവൻ ഷെയർസും തനിക്ക് വിട്ടുതരണമെന്നും നിലവിലെ ഏലിയുടെ സംവാദത്തിൽ പകുതി തരണമെന്നും ഹേ ഈ ആവശ്യപ്പെട്ടു ഇതേസമയം ചെന്നാകട്ടെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു പോന്ന് റോഡ് സൈഡിൽ ദുഃഖിച്ചിരിക്കുകയായിരുന്നു യാതൃചികവശാൽ ചെന്നിനെ തട്ടിക്കൊണ്ടു പോകുന്ന കാർ ചെന്നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി കാറിനുള്ളിൽ ബലമായി ചെനിനെ തട്ടിക്കൊണ്ടുപോകുന്നത് ചെൻ കണ്ടതും ആ കാറിന് പിന്നാലെ അവൻ ഓടിച്ചെല്ലാൻ ആരംഭിച്ചു തൊട്ടുപുറകെയായിരുന്നു ഷാവോ കിങ്ങിന്റെ കോൾ ചെന്നിന് വന്നെത്തുന്നത് ചെന്നിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് എന്ന് ഷാവോ കിങ് ചെങ്ഫിങ്ങിനോട് പറഞ്ഞു പിന്നെ പറയണ്ടല്ലോ ചെങ്ഫങ് കാറിന് പിന്നാലെ ഓടിച്ചെല്ലാൻ തുടങ്ങി പക്ഷെ ആ ഓട്ടത്തിനിടയിൽ പാൻ വന്ന മറ്റൊരു കാർ ചെങ്ങിനെ ഇടിച്ചു വീഴ്ത്തിയിരുന്നു വീണിട്ടും അവശതയിൽ ചെങ്ഫങ് എഴുന്നേറ്റ് നിന്നു തന്റെ മകളെ തട്ടിക്കൊണ്ടു കാറിന് പിന്നാലെ അതേ വഴിയിൽ അവൻ ഓടിച്ചെന്നു ഒരു സൈക്കിൾ എടുത്ത് കാറിന് പിന്നാലെ അവൻ വെച്ചു പിടിച്ചു ഒടുവിൽ കാർ നിർത്തിയിരുന്ന കെട്ടിടത്തിലേക്കും ചെങ്ഫങ് എത്തിച്ചേരുകയാണ് ഹേയിയുടെ ഇടമായിരുന്നു അത് അകത്തെ കാദ്യഘട്ടത്തിൽ താഴത്തെ ഫ്ലോറിലേക്ക് ചെങ്ഫങ് കടന്നു കയറി അവിടെ കുറെ ഗാർഡുകൾ ഉണ്ടായിരുന്നു അവരുമായി ചെങ്ഫങ്ങിന് ഫൈറ്റിൽ ഏർപ്പെടേണ്ടി വന്നു താഴത്തെ ഗാർഡുകളെ അടിച്ചിട്ടതും അവരിലൊരാളുടെ എടുത്ത് ചെങ് ഫെങ് ഷാവോ കിങ്ങിന് വിളിച്ചു മകൾ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഇടത്തേക്ക് താൻ എത്തിയിട്ടുണ്ടെന്നും എന്ത് വില കൊടുത്തും തങ്ങളുടെ മകളെ താൻ രക്ഷപ്പെടുത്തും എന്നും ചെങ്ങവൾ കുറപ്പ് കൊടുത്തു വീണ്ടും മുമ്പോട്ട് നീങ്ങുമ്പോൾ കൂടുതൽ ഗാർഡുകളുമായി ചെങ്ങിന് ഫൈറ്റ് ചെയ്യണമായിരുന്നു അവരൊക്കെയും മുൻകാല ഗുണ്ടകളും മാർഷൽ ആർട്സ് എക്സ്പേർട്ടുകളും ഒക്കെയായിരുന്നു തന്റെ മികച്ച സ്കില്ലുകൾ വെച്ച് ചെങ്ങവരെയൊക്കെ എതിരിട്ടു അവരെയൊക്കെ അടിച്ചിട്ട ശേഷം ചെങ്ഫങ് മുമ്പൂട്ടേക്ക് നടന്നു മകളെ പൂട്ടിയിട്ട് റൂമിന്റെ ഫ്രണ്ടിലെത്തി അകത്തേക്ക് അവൻ കടക്കാൻ നോക്കിയതും ഒരു ഗാർഡ് അവന്റെ വയറ്റിലേക്ക് ചെറു കോടാലി വെച്ച് വെട്ടിയിരുന്നു പരിക്കേറ്റെങ്കിലും ചെങ്ഫങ് എഴുന്നേറ്റ് നിന്നു അവർക്കെതിരെ പോരടിച്ചു ഒടുവിൽ തന്റെ മകളെ സുരക്ഷിതമായി ചെങ്ഫങ് മോചിപ്പിച്ചെടുത്തു അവിടെ നിന്നും മകളുമായി ചെങ്ഫങ് തിരികെ ഇറങ്ങാൻ പോയപ്പോ അവിടുത്തെ ലീഡർ ഹേയുടെ വലങ്കയ്യായ വ്യക്തി ചെങ്ഫങ്ങിനെതിരെ വന്നിരുന്നു മകളോട് മാറി നിൽക്കാൻ പറഞ്ഞ് അയാൾക്കെതിരെ ചെങ്ഫങ് ഫൈറ്റ് ആരംഭിച്ചു ഏറ്റവും ഒടുവിൽ ബാൽക്കണിയിൽ നിന്ന് അയാളെ അടക്കം പൊക്കിയെടുത്ത് താഴേക്ക് വീഴിച്ച് അയാളച്ഛൻ കീഴ്പ്പെടുത്തുകയായിരുന്നു ചെന്നപ്പോഴേക്കും താഴെ ഓടി വന്നു അവശതയിൽ വീണുകിടന്ന് ചെന്നിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പിന്നാലെ ഫോണെടുത്ത് ഏലയെയും ഷാവോ കിങ്ങിനെയും വിളിച്ചു അന്നേറെ ബഹുമാനത്തോടെ തന്റെ അച്ഛൻ തന്നെ രക്ഷപ്പെടുത്തിയെന്ന് അവൾ പറഞ്ഞു മറുവശത്ത് ഹേയുടെ ഇടം മനസ്സിലാക്കിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഹേയെയും മാസ്റ്റർ മൈൻഡായ ഹേയുടെ ഗേൾഫ്രണ്ടിനെയും അറസ്റ്റ് ചെയ്തിരുന്നു ചെൻ പിന്നാലെ തന്റെ അച്ഛനോട് ബഹുമാനത്തോടെ സംസാ ു തന്റെ ജീവൻ പോലും പണയം വെച്ച് തന്നെ രക്ഷിക്കാൻ വന്ന അച്ഛൻ തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നതെന്നും തന്നോട് അച്ഛന് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്നും ചിൻ തിരിച്ചറിഞ്ഞു തന്റെ അച്ഛനെ ഒരു ഹീറോയെപ്പോലെ അവൾ നോക്കിക്കണ്ടു കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി പരിക്കുകളിൽ നിന്ന് ഭേദപ്പെട്ടു വന്നിരുന്ന ചങ് ഫെങ്ങിനെ കാണുവാൻ ഷാവോ കിങ്ങും ചിന്നും എത്തിയിരുന്നു കുറച്ചുനേരം അവിടെ ചെലവിട്ട ശേഷം ഷാവോ കിങ്ങും ചിന്നും മടങ്ങുമ്പോൾ അച്ഛൻ സുഖപ്പെട്ടു കഴിഞ്ഞ് അച്ഛനൊപ്പം മാർഷൽ ആർട്സ് പ്രാക്ടീസിന് ജിമ്മിലേക്ക് വരുന്ന കാര്യം അവൾ സന്തോഷത്തോടെ അച്ഛനോട് പറഞ്ഞു തന്റെ മകൾ തന്നെ അംഗീകരിക്കാൻ തുടങ്ങിയതിൽ ചെങ് ഫെങ്ങേറെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ് രസകരമായ ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബായ്